بسم الله الرحمن الرحيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിലൂടെ വ്യക്തമാക്കുകയാണ്, ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാല, അറിവില്ലാതെ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളുടെ പശ്ചാത്താപം സ്വീകരിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്, തെറ്റ് ചെയ്തതിന് ശേഷം പിന്നീടാകട്ടെ, പിന്നീട് അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞ് പൊറുപ്പിക്കാം എന്ന നിലയിൽ അവൻ മാറി നിന്നില്ല, മറിച്ച് പെട്ടെന്ന് തന്നെ അള്ളാഹു എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന നിലയിൽ റബ്ബിനോട് പൊറുക്കലിനെ തേടി മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അങ്ങനെ പൊറുക്കലിനെ തേടുന്ന അടിമകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞാൽ അള്ളാഹു പൊറുത്തു തരുന്നതിന് വേണ്ടി പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാത്തിരിക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബിൽലൈൽ, പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി രാത്രി മുഴുവൻ കാത്തിരിക്കുകയാണ്. യതൂബ മുസീഉ നഹാർ, പകലിന്റെ സമയങ്ങളിൽ ചെയ്ത തെറ്റുകള് തന്റെ അടിമ തന്നോട് എടുത്ത് പറഞ്ഞ് പൊറുക്കലിനെ തേടുമെന്നുള്ള പ്രതീക്ഷയിൽ രാത്രി മുഴുവൻ അള്ളാഹു കാത്തിരിക്കുമത്രേ. വയബ്സുതു യദഹു ബിന്നഹാർ, പകൽ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾ ചെയ്ത തെറ്റിൽ നിന്നും പൊറുക്കലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുമത്രേ. യതൂബ മുസീഉ ലൈൽ, രാത്രിയിൽ രഹസ്യമായി തെറ്റുകൾ ചെയ്ത അടിമകൾ പകലിന്റെ ഏതെങ്കിലും സമയത്ത് എന്നോട് എടുത്തു പറഞ്ഞ് പൊറുക്കലിനെ തേടുമെന്നുള്ള പ്രതീക്ഷയിൽ പകൽ മുഴുവൻ അള്ളാഹു കാത്തിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അഥവാ നാം ചെയ്യുന്ന പാപങ്ങൾ പൊറത്തു തരുന്നതിന് വേണ്ടി പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കുകയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ റബ്ബിനോട് എടുത്തു പറഞ്ഞ് പൊറുക്കലിനെ തേടിയാൽ ഉറപ്പാണ് വല്ലാഹി സുമ്മ വല്ലാഹി പടച്ചതമ്പുരാൻ പൊറുത്തു തരിക തന്നെ ചെയ്യും. നാം എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും എളുപ്പവഴി അന്വേഷിക്കുന്നവരാണ്. പാപങ്ങൾ പൊറുക്കാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു എളുപ്പ മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നീ പറയുക. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൻ തഖൂല, നീ പറയലാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ وَأَبُوءُ بِذَنْبِي فَاغْفِرْ لِي فَإِنَّهُ لَا يَغْفِرُ الذُّنُوبَ إِلَّا أَنْتَ. ഞാൻ ഒന്നുകൂടി സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ആവർത്തിക്കാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ
وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധമാകുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ ഫമൻ ഖാലഹാ മിനന്നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയാ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിഷ്കളങ്കമായ നിലയിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകളെല്ലാം ഹൃദയത്തിൽ കൊണ്ടുവന്ന് നിഷ്കളങ്കമായ പശ്ചാത്താപത്തോടുകൂടി അതിരാവിലെ ഒരു തവണ ഈ പരിശുദ്ധമായ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചൊല്ലിക്കഴിഞ്ഞാൽ, എന്നിട്ട് അവൻ വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദഖലൽ ജന്ന فهو من اهل الجنه. അവൻ സ്വർഗാവകാശിയാണ്, അവൻ സ്വർഗത്തിന് അർഹതപ്പെട്ടവനാണ്, അവന്റെ ശരീരം സ്വർഗത്തിന് അർഹതപ്പെട്ടതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് തുടർന്ന് പറയുകയാണ്, വമൻ ഖാലഹാ മിനല്ലൈലി, ഇനി ഒരു മനുഷ്യൻ പ്രദോഷത്തിൽ സന്ധ്യാസമയത്ത് ഈ പരിശുദ്ധമായ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ഒരു തവണ ചൊല്ലിയാൽ, വഹുവ മൂഖിനും ബിഹാ فَمَاتَ قَبْلَ أَنْ يُصْبِحَ. ആത്മാർത്ഥമായിട്ട് അതിരാവിലെ പറഞ്ഞതുപോലെ വൈകുന്നേരവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഒരു തവണ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ റബ്ബിനോടുള്ള ഖേദത്തോടുകൂടി പറഞ്ഞാൽ, അങ്ങനെ സുബഹിയാവുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ, അവൻ സ്വർഗാവകാശിയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സമുദായത്തെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.